വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. മീനാക്ഷി, ഏട്ടൻ വിളിക്കണോ? എന്താ എന്താടി ഇത്? ഭദ്രകാളി. ആദ്യം കൊടുക്കാം. ആദ്യം നിന്റെ മാല പിടി. അനീഷ് കൊണ്ടുപോകുന്ന നീ വീട് വിട്ട് പോയിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു നിന്റെയൊക്കെ പൂക്കച്ചവടം? ആ, ഇവളുടെ മാല വിറ്റ് കച്ചവടം നടത്തുകൊണ്ട് പറയാം. ഞാൻ വിചാരിച്ചു പൊട്ടിപ്പോന്ന് വിചാരിച്ചത്, പക്ഷെ അല്പതൊന്ന് പറയട്ടെ, സക്സസ് ആയി. അമ്മ, ആ കവലയിലും നമ്മുടെ പൂ മേടിക്കുന്ന ആരും ചെലവ് വേണം. എന്നാലും ക്ലബിലൊക്കെ ഒരുപാട് പരിപാടിയുണ്ട്. എത്ര കിട്ടി? നീ അറിയേണ്ട ആവശ്യമില്ല. തുറന്നോക്ക്, അവന്റെ സെലക്ഷനാ. പച്ച സെലക്ട് ചെയ്ത് റെഡാ നല്ലത്. സൂപ്പർ. എങ്ങനെയുണ്ട്? ഞാൻ വെച്ചിട്ടുണ്ട് അവൻ്റെ ഒടുക്കത്തെ ഒരു ജാട. അവൻ ആരാന്ന് അവൻ്റെ വിചാരം. സ്പൂണ് വേണല്ലോ അല്ലേ? നീ ഇരിക്കടാ. അവനെ മോനെ ഒന്നല്ലേ? അയ്യോ, അമ്മയുടെ മോൻ പിണങ്ങിയോടാ. അമ്മ വാരിത്തരട്ടെ. ഓ, സ്നേഹപ്രകടനത്തിന്റെ ഓവർ ആക്ടിങ്. ഒന്ന് പോടി. നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയിപ്പ നീയല്ലേ. നമ്മുടെ പപ്പേടിന്റെ മോളുണ്ടല്ലോ, നല്ല കുട്ടിയവള്. എന്താടി അവൾക്ക് ഒരു കുഴപ്പം? അമ്മയ്ക്ക് അവളെ കുറിച്ച് അറിയാത്തയാ. അവളാളെ ശരിയല്ല. ഞാൻ ഒന്നും പറയുന്നില്ല. ജിതിനേട്ടൻ എന്നെ പോലൊരു കുട്ടിയെ മാച്ച് അല്ല ഇതിനേട്ടാ. അങ്ങോട്ട് ചോദിക്കാമേ. ഇത്ര വിവരക്കുറവും നട്ടപ്രാന്തും, കുറച്ച് ബുദ്ധി കുറവുണ്ട്. അത് കഴിഞ്ഞ അവൾക്ക് എന്താ കുഴപ്പം? അമ്മേ, എന്താടി പപ്പേന്റെ മോളിലെ അവളോട് പറ അവളവില്ല. എടി, നിന്റെ പായസം ഞാൻ എടുക്കുവേ. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഒരു ഹെൽപ്പ് ചെയ്യോ. എന്നോടൊന്നും വയ്യ ഏട്ടാ, പ്ലീസ് ഒരു ഹെൽപ്പ് ചെയ്യട്ടോ. എന്താ പറ? കുറച്ച് പൂ അരച്ചരോ. പൂ? ഞാൻ മനുഷ്യരുടെ വയറച്ച് സദ്യം കഴിച്ച് പ്രഥമനൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ടാണ് തുടങ്ങാണ്. അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്. അത് വിട്ട് ഞാൻ എങ്ങളൂല. നിങ്ങളുടെ ക്ലബ്ബിൽ പൂക്കള മത്സരത്തിന് ഇടാനാണ്? ആണോ? സൗകര്യമില്ല. ജിതിനേട്ടാ ഒന്ന് വരും. ആ, ജിഞ്ഞേട്ടൻ വരും. വിളിച്ചിട്ടുണ്ടോ? പ്ലീസ് ഏട്ടാ, പ്ലീസ് ഒന്ന് പോയി. എടാ, ഒന്ന് വിളിച്ചിട്ട് പോയട. എനിക്ക് തലക്ക് തോരുന്നില്ലത്. പോ, കാട്ടിൽ എവിടെ വെച്ചാ പോവാ. എന്താടാ? എന്താ എന്താ നിന്റെ ഉദ്ദേശം? പൂ പറിക്കണം. അങ്ങനെ നീ പൂ പറിക്കണ്ട, ഞാൻ ജോഷിനെ മറുപടി പറ. എന്താ എന്താ നിന്റെ പെരുമാറ്റത്തിലേക്കൊരു മാറ്റം? കഴിഞ്ഞ ഒരാഴ്ചയിട്ടൊരു വിവരമില്ലല്ലോ. ഞാൻ വിചാരിച്ചു പൂക്കച്ചവടത്തിന്റെ തിരക്കാന്ന്. ആ, അതിന്റെ തിരക്കാ. അതിനാണ് ഈ മുഖം നിന്ന് വെച്ചിരിക്കണെ. ആരെങ്കിലും എന്തെങ്കിലും എന്നെ പറ്റി പറഞ്ഞോ? എന്ത് പറയാൻ? അതല്ല, ഞാൻ ആരുടെയും കൂടെ ബൈക്ക് പോയിന്ന് അങ്ങനെ എന്തെങ്കിലും. എനിക്ക് നിന്നെ അറിയാലോ,
പിന്നെന്താ പ്രശ്നം? അത് എന്താടാ നിനക്ക് എന്തുപറ്റി? അളിയ, നമ്മൾ ഈ കൂട്ടുകാരന്റെ പെങ്ങളെ പ്രേമിക്കുന്നതിനെ കുറിച്ച് എന്താ? കണ്ണടിച്ചു പൊട്ടിക്കണം പിന്നല്ലാണ്ട്. എന്നാ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്തേ? എന്റെ കണ്ണൊന്നടിച്ച് പറിക്കണം. എന്തിന്? നമ്മുടെ അനീഷില്ലേ, അവന്റെ പെങ്ങള് മീനാക്ഷി എനിക്ക് ഇഷ്ടമാണ്. അളിയ, ഈ ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ അവളോ? അവളൊന്നുമില്ല, നീ അനീഷിനെ മാത്രം ഓർത്താ മതി. നീ നൈസായിട്ട് ഊരിക്കോ. അപ്പൊ നൈസായിട്ട് ഊരാ വന്നാണല്ലേ? എടി അങ്ങനെയല്ല. പ്രേമിക്കും അറിയില്ലായിരുന്നു കൂട്ടുകാരെ പെങ്ങളാന്ന്, കെട്ടിപ്പിടിക്കും അറിയില്ലായിരുന്നു, കിസടിക്കും അറിയില്ലായിരുന്നു. ഇടിയാത്തല്ല. ഫ്രണ്ട്ഷിപ്പിന്റെ കുറച്ച് ചെയ്യണിട്ടെങ്കിൽ നിനക്ക് പ്രേമത്തിലുണ്ടോ? ഇതൊക്കെ ആലോചിച്ചില്ല നമ്മൾ ഈ തീരുമാനമെടുത്ത്. പിന്നെന്താ ഇപ്പോ? നീ എന്നെ കുറിച്ച് ഒരു പുല്ലും പറയണ്ട. നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടേ, ആ നീ എനിക്ക് ഇടാൻ പറഞ്ഞു അല്ലേ? നീ ഒരു കൂപ്പം പറയേണ്ട ആവശ്യമില്ല. പിടിപൊടി. നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കേക്കട, അയ്യോ ഞാൻ വിളിച്ചപ്പോഴും വന്നില്ലാന്നാ പറഞ്ഞത്. നീ അടുത്ത നമുക്ക് അവന്റെ വീട്ടിലേക്ക് തന്നെ പോവാ. പക്ഷെ വാന്നേ, വാടാ, പായസം കുടിക്കാലോ. അവൻ പുറത്തു പോണ്ട്. അവനെന്താ കാലി കുരുവോ? ഇവിടെ വരില്ലേ? എടാ ജിതി, ഒന്ന് കേറി വാടാ. ഓ മിണ്ടാട്ടം പോയോ? എടാ സോറിടാ. ഓ ആയിക്കോട്ടെ, ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോവാടാ. അതാകുമ്പോൾ അവൾക്ക് മറക്കാൻ എളുപ്പമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഇഷ്ടമൊക്കെ പോവും. ആ പിന്നെ എൻ്റെ പെങ്ങളെ മോഹിപ്പിച്ചിട്ട് നാലോട്ട് പോകാനാണെങ്കിലല്ലോ, ചെങ്ങായ നോക്കില്ല കൊല്ലി ഞാൻ. കൊള്ളപ്പന്നി. എടാ ഞാൻ പിന്നെ എവിടെയെങ്കിലും പോയാതെ നീ വല്ല ജോലിക്കുമ്പോൾ എന്നാൾ കെട്ടിച്ചേരാൻ പറ്റുള്ളൂ. എടാ ഞാൻ വീട്ടിൽ സംസാരിച്ചു, അമ്മക്കൊക്കെ സമ്മതമാണ്. എൻ്റെ പേര് പറയുമ്പോൾ തന്നെ അവിടെ തീരുമാനം കൊടുക്കാണല്ലോ. എടാ പറ്റിയിരുന്നു. എന്തിന്? നീ വാ, കയറുവാ, എല്ലാവരും നിന്നെ നോക്കിയോ വന്നേ. ശരിക്കോ? വാടേ. എടാ ഞാൻ നിന്നൊന്ന് വിളിച്ചോട്ടെ. എന്ത്? അളിയ, നീ വിളിക്കടേ. എനിക്ക് വാമന്റെ മീറ്റിംഗ് ഉണ്ട്. നോ ടൈം. ഹാപ്പി ആയോ? കുറച്ച്. അതെന്താ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഓണ സ്പെഷ്യൽ ഉമ്മ എന്തെങ്കിലും ആണോ? ഇത് വേറെ കാര്യം. വേറെന്താ? നീ എന്നോട് ചോദിച്ചില്ലേ ആരുടെങ്കിലും കൂടെ ബൈക്ക് പോണത് കണ്ടോ? നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ ആരെങ്കിലും പറഞ്ഞു ആരുടെങ്കിലും കൂടെ ബൈക്ക് പോണത് കണ്ടു എന്ന്? അതെ. എന്റെ കൂടെ പറഞ്ഞിട്ടോടി. ആടലോടകം ആടി നിക്കണ്, ആടലോടൊരാൾ വന്ന് നിക്കണ്, ഉള്ളിലുള്ളത് കണ്ണിലുള്ളത് ദേവിയാണയുള്ളിലാളണ്.
രാജീവലോചന കൊത്തിനായി പാട്ടുപാടല് അമ്പുകൊള്ളല് മുള്ളു കുത്തല് കണ്ഠനാളമാകെ വിങ്ങല്. അപ്പോൾ പ്രോബോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പം നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വെൽക്കം ബോണസ് ആയിട്ട് 50 rupees കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.